ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മ ഈ ഫുട്ബോളിനൊക്കെ ബേസ് ഒരു കണ്ടന്റാണ് ചെയ്യാൻ പോണത്. അപ്പോ അതിന് പറയാനുള്ളത്, നമ്മുടെ പെസ്സിന്റെ ഉള്ളിൽ നിന്ന് പോയൊരു സാധനം അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ ഗോൾഡും സിൽവറും ബ്ലാക്ക് ബോളൊക്കെ കഴിഞ്ഞ വീക്ക് എക്സ്പയർ ആയി പോയതാണ്. ആ സംഭവങ്ങൾ അതുപോലെ തന്നെ അതെ തിരിച്ച് പിന്നെ നമ്മുടെ ടൂറിൽ അവൈലബിളായി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൊണ നമ്മുടെ ഓഫീസിൽ ഏതൊരു കിളി പോകാൻ ഇരിക്കുന്ന തോന്നുന്നത് എന്ന് വെച്ചാൽ, തോന്നുമ്പോൾ തോന്നണ പോലെയാണ് ഈ ഗെയിമിൽ സംഭവിച്ചുകൊണ്ടിരിക്കണേ. അത് മാത്രമല്ല, ഇന്നലെ എടുത്തു നോക്കിയപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു, എന്തോ നമ്മുടെ ആ ടിക്കറ്റ്സ് നമ്മുടെ മാനേജറും ട്രെയിനേഴ്സിൻ്റെ ഒക്കെ എന്തൊരു ഇവൻറ്റ്. സത്യം പറഞ്ഞാൽ അടുത്ത ഇല്ലെങ്കിൽ ഈ ഫുട്ബോളൊന്നും ഇല്ലാതെ പോകുകയാണെന്നുള്ള ഇത് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ അത് ധാരാളം ഇവൻറ്റ്സും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കണം. എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. ഒരു ലോജിക്കില്ല, ഒരു അർത്ഥമില്ലാതെയാണ് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം ആ ഗോൾഡ് വേഴ്സും അതൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അത് അവർ നേരത്തെ എടുത്ത് കളഞ്ഞു, അത് ഓക്കെ കളഞ്ഞു. പക്ഷെ അത് തിരിച്ചുകൊണ്ടിരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരുമിച്ചാണ് കളഞ്ഞാൽ പോലും തോന്നുമ്പ എക്സ്പയർ ആയി പോയിട്ട് പിന്നെയും കൊണ്ടുതന്നെ പിന്നെയും കളഞ്ഞിട്ട് പിന്നെയും കൊണ്ടുതന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാണ്ട് ഞാൻ മര്യാദക്ക് അതിൻ്റെ സമയം തീരാറാണെങ്കിൽ എക്സ്റ്റെൻഡ് ആക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്റ്റെൻഡ് ആയി കൊണ്ടുപോയിട്ട് ആ സമയമാകുമ്പോൾ അങ്ങോട്ട് മൊത്തമായിട്ട് എക്സ്പയർ ആയി കളഞ്ഞാൽ പോരാ. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ ഓൾറെഡി ഇരിക്കണവർക്കൊക്കെ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് സ്പിൻ ചെയ്യാനൊക്കെ അവർക്ക് തന്നെ ഒരു ഇത് കിട്ടും. അപ്പോൾ അവർ വലിയ കാര്യമായിട്ടൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ഇട്ടിട്ട് എക്സ്പയർ ആയി കളഞ്ഞ സംഭവമാണ് അവർ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ, അവർ ഇട്ടണ ദിവസം എന്ന് പറഞ്ഞാൽ 50 days ആണ് ഇപ്പം നിലവിൽ എക്സ്പയർ ഡേറ്റ് കൊടുത്തതാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഒരു 5000 ഈ ഫുട്ബോൾ പോയിൻസ് ഉണ്ട് ഗിഫ്റ്റ് ബോക്സിൽ. അതിൽ നോക്കിയാലും നമുക്ക് ഉണ്ടായിരുന്നത് ഒരു 50 days ആയിരുന്നു അതിൻ്റെ എക്സ്പയർ ഡേറ്റും. അപ്പോൾ അത് വെച്ച് നോക്കാനാകുമ്പോൾ അവർ വലിയ രീതിയിൽ ഇതിനും കൂടുതലും നീട്ടിയിട്ടില്ല. ഏകദേശം 1.5 months സമയമാണ് അവരത് ഇട്ടേക്കണേ. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മളിപ്പോൾ കൺസോളിലൊക്കെ നോക്കാനാണെങ്കിൽ നമ്മുടെ ഇതൊക്കെ വെച്ച് ഒരു ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് 1st ആ ഗെയിം വരുമെന്ന് പറയണേ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഇതൊക്കെ കാര്യങ്ങൾ എക്സ്പയർ ആയി പോകുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് എന്തായാലും ഗെയിം വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എനിക്കിപ്പോൾ അറിയാമല്ലോ ഇങ്ങനെ വന്നെന്നും പറയുമ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും. എന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷകളിൽ തന്നെ ഏകദേശം മെയ് ലാസ്റ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഇപ്പോൾ 50 days നമ്മൾ കണക്ക് കൂട്ടുകയാണ്. ഒരു മെയ് 19th ഇതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഇന്നവർ കൊണ്ടുവരാണ് ഈ വരാൻ പോണത്. അപ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ തന്നെയാണ് ഈ ഗെയിമൊക്കെ പ്രതീക്ഷിക്കണം. അപ്പോൾ അതുവരെ എങ്ങനെയൊക്കെ ഒരു തള്ളി നീക്കി എന്തെല്ലാം കാണിച്ച് കൊണ്ടുപോകൂടല്ല, നമുക്കൊന്നും ഇതില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാതിരി സൈക്കോ തരം കാണിക്കുമ്പോഴാണ് ഓരോന്നൊക്കെ പറയാൻ തോന്നുന്നത്. അതിനോട് തന്നെ എല്ലാവരും ചോദിച്ചാൽ വേറൊരു ഡൗട്ടാണ്, നമുക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഫുട്ബോൾ പോയിൻസ് ഇട്ടിപ്പോൾ ഇത് കളക്ട് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് യൂസൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഇപ്പം എന്തായാലും അപ്ഡേഷൻ ഒന്നും വരില്ല, അതിലിപ്പോൾ കൊടുത്തേണ്ടത് 50 days ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ അതിനുള്ളിൽ നിന്ന് കളക്ട് ചെയ്ത് എടുത്താൽ മതി. ഇപ്പം നിങ്ങൾ ഇന്ന് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് 6 months അതിൻ്റെ എക്സ്പയർ ഡേറ്റ് ഉണ്ടാവും. അല്ലാണ്ട് നമ്മുടെ ഒരു ഓൾറെഡി ഇരിക്കണതിൽ ഏറ്റവും ചുരുങ്ങി കുറഞ്ഞൊരു സമയമാണെങ്കിൽ ഏകദേശം 60-something days ഉണ്ട് അതിൻ്റെ എക്സ്പയർ ഡേറ്റ്. പിന്നെ ചോദിച്ചാണ് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം അതിൻ്റെ ഉള്ളിൽ പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഈ ഫുട്ബോൾ പോയിൻസിന് വാല്യൂ ഇല്ല. എന്താ വെച്ചാൽ അത് വെച്ചൊരു യൂസ്ഫുല്ല, ആ ഷോപ്പിലൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അടുത്ത വർഷം അവർ പറയുന്നുണ്ട് ഈ ഫീച്ചറൊക്കെ ഉണ്ട് അടുത്ത വർഷം. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്കിതൊക്കെ യൂസ് ചെയ്യാം, എന്തായാലും ഇതൊന്നും പോകണമൊന്നുമില്ല. അപ്പോൾ അടുത്ത വർഷത്തേക്ക് നമുക്കിത് എടുത്തു വെക്കാനാണെങ്കിൽ അന്നത്തെ ലെജൻഡറി അവർ പറയുന്ന ലെജൻഡറി ടൈപ്പ് കാർഡ് ടൈപ്പിനെയൊക്കെ ഈ ഒരു ഈ ഫുട്ബോൾ പോയിൻസ് വച്ചിട്ട് തന്നെ ഷോപ്പിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പം മാക്സിമം കിട്ടാവുന്നതൊക്കെ എടുത്ത് ആ നമ്മുടെ അക്കൗണ്ടിലായിട്ട് കയറ്റി വെച്ചു. മറ്റേ ഈ ഫുട്ബോൾ പോയിൻസ് എന്ന് വെച്ചാൽ ഈ വർഷം അനുഭവം വെച്ച് നമുക്ക് നോക്കാനാണെങ്കിൽ ഒരു പ്ലെയർ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതിയോളം അല്ലെങ്കിൽ മുക്കാഭാഗം ഈ ഫുട്ബോൾ പോയിൻസ് ആണ് തീർന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അടുത്ത വർഷം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടാൽ മതി ഈ ഫുട്ബോൾ പോയിൻസ്. നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്ത ഒരു കാർഡ് ടൈപ്പാണ് ഐക്കോണിക്ക്. അപ്പോൾ നെക്സ്റ്റ് ഇയർ നോക്കാനാണെങ്കിൽ ഐക്കോണിക്ക് എന്ന് പറഞ്ഞ കാർഡ് ടൈപ്പ് മാറ്റിയത് ലെജൻഡറി കാർഡായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ ഈ ഫുട്ബോളിലെ കുറച്ച് കൺഫേംഡ് ആയിട്ടുള്ള ലെജൻഡറി കാർഡ് ടൈപ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ പറയാൻ പോണത്. അത് നമ്മുടെ വെബ്സൈറ്റിൽ കൺസോളിൻ്റെ വെബ്സൈറ്റിൽ അവിടെ കാർഡ് സ്കാറ്റേഡ് ആയിട്ട് കിടക്കണം. അപ്പോൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ഇൻഫോർമേഷൻ എടുത്തത്. ഫസ്റ്റ് ഓഫ് ഓൾ അവരൊരു വെട്ടർ ബോണസ് കൊടുക്കുന്നുണ്ടാവണം. കൺസോൾ യൂസേഴ്സിൻ്റെ ഡാറ്റയൊക്കെ റീസെറ്റ് ആവണോണ്ട് തന്നെ അവർക്കൊരു ഗിഫ്റ്റ് പോലെ ഒരു വെട്ടർ ബോണസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ് അവർക്ക് ആ കൊടുക്കണ പാക്കിൽ നിന്ന് കുറച്ച് പ്ലേയേഴ്സ് നോക്കാനാണെങ്കിൽ 3 forward പ്ലേയേഴ്സ് ആണ് വരുന്നത്. ഒന്ന് പറയുന്നത് നമ്മുടെ റൊമാരിയോ ഉണ്ട്. റൊമാരിയോയുടെ ലെജൻഡറി കാർഡ് ഉണ്ടാവും അടുത്ത ഇയർ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൽ. അതിൻ്റെ കൂടെ തന്നെ വന്നതാണ് ഡിയാഗോ ഫോർലാൻഡ്. ഫോർലാൻഡ് ലെജൻഡറി കാർഡ് ഉണ്ടാവും. അത് ഏത് വേഴ്സനാണെന്ന് അറിയില്ല, പക്ഷേ ഫോർലാൻഡ് പ്ലെയർ ഈ ഫുട്ബോളിൽ കൺഫേംഡ് ആയിട്ട് ഉണ്ടാവും ആ ഒരു കാർഡ് ടൈപ്പ്. അതല്ലാണ്ട് പിന്നെ നമ്മുടെ ഇൻസാഗിയാണ്. ഇൻസാഗി അങ്ങനെ 3 players ഫോർവേഡിൽ നെക്സ്റ്റ് ഇയർ കൺഫേംഡ് ആയിട്ടുള്ള ലെജൻഡറി കാർഡ് ടൈപ്പിൽ വരുന്നത്. ഇനി മിഡ്ഫീൽഡേഴ്സിനെ നോക്കാനാണെങ്കിൽ അതിൽ 3 players കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുകയാണ് നമ്മുടെ ഡേവിഡ് ബെക്കാം.
ബെക്കാം എന്നൊരു പ്ലെയർ നെക്സ്റ്റ് ഇയർ ഉണ്ട് നമ്മുടെ ഈ ഫുട്ബോളിൽ ഉണ്ട് എന്ന് വെച്ചാൽ ബെക്കാം എന്നൊരു പ്ലെയർ ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു പ്ലെയർ ഇല്ലാണ്ട് പെസ കളിക്കണമൊക്കെ ആലോചിച്ച് വെക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ ബെക്കാമിൻ്റെ ഏത് ക്ലബിലെ കാർഡായിരിക്കുന്നു അല്ലെങ്കിൽ ലെജൻഡറി കാർഡായിരിക്കുന്നു ആയിരിക്കും അറിയില്ല. പക്ഷേ ബെക്കാം എന്നുള്ള പ്ലെയർ ഉണ്ട്, അതല്ലാണ്ട് നമ്മുടെ പാട്രിക് വിയറാണ് രണ്ടാമത് കൊടുത്തത്. അതൊരു സീം പ്ലെയർ തന്നെയാണ്, ഡി എം എഫിൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പാട്രിക് വിയർ. ആ വിയറയുടെ ഒരു ലെജൻഡറി കാർഡ് ടൈപ്പ് പൊസിഷനും നെക്സ്റ്റ് ഇയർ അവൈലബിൾ ആയിരിക്കും. അതിനടുത്ത് തന്നെ എച്ച് നക്കാട്ട, നമ്മുടെ നക്കാട്ടേനെ അവർ ഒഴിവാക്കിയിട്ടുള്ള നക്കാട്ടം ഈ ഒരു പാക്കിലുണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലെയറിൻ്റെ ലെജൻഡറി കാർഡ് ടൈപ്പ് നെക്സ്റ്റ് ഇയർ കൺഫേംഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഡിഫൻഡേഴ്സിലേക്ക് വരുമ്പോൾ നാല് പ്ലെയേഴ്സാണ് അവർ ഈ ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു പാക്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പറയുന്നത് നമ്മുടെ ബെക്കംബോറാണ്, അതും അത്യാവശ്യം സീനായിട്ടുള്ള സി ബി ആണ്. അപ്പോൾ ബെക്കംബോറിൻ്റെ ഒരു ലെജൻഡറി കാർഡ് ടൈപ്പ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ നമുക്ക് ഉണ്ടാവും കൺഫേംഡ് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ റോബോട്ട കാർലോസ് ആണ് ഒരു ലെഫ്റ്റ് ബാക്കാണ്. അതിന് പിന്നെ നമ്മുടെ ക്യാമ്പലും പിയോളും ഉണ്ട്. ഈ വർഷത്തെ ഏറ്റവും സീനായിട്ടുള്ള സി ബി ആണ് ക്യാമ്പലും പിയോളും. അവിടെ രണ്ടുപേരുടെ കൺഫേംഡ് ആയിട്ടുള്ള ലെജൻഡറി കാർഡ് ടൈപ്പ് നെക്സ്റ്റ് ഈ ഫുട്ബോൾ എന്തായാലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഗോൾ നോക്കാനാണെങ്കിൽ നമ്മുടെ ഒലിവർ ഖാനാണ് അവർ കൊടുത്തത്. അപ്പോൾ ഒലിവർ ഖാൻ്റെ ലെജൻഡറി പൊസിഷനും അടുത്ത വർഷം കൺഫേംഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് അവർ കൺഫേംഡ് ആയിട്ട് വരണ വെറ്റർ ബോൺസിലെ പ്ലെയേഴ്സ്. അതല്ലാണ്ട് അവർ പല ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ ഇട്ട പ്ലെയേഴ്സ് നോക്കാനാണെങ്കിൽ ഒന്ന് പറയുന്നത് നമ്മുടെ റൊണാൾഡീനിയോണ്. റൊണാൾഡീനിയോ ഇട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ദിവസം ലെജൻഡറി കാർഡ് ടൈപ്പിൻ്റെ ഡിസൈൻ എങ്ങനെ ഇരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് അവർ വെബ്സൈറ്റിൽ റൊണാൾഡീനിയോ ഒരു കാർഡ് ടൈപ്പ് ഇട്ടായിരുന്നു. അതല്ലാണ്ട് ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഒരു എന്താ പറയുക ഒരു റിവാർഡ് പോലെ റൗളിൽ ഇങ്ങനെ കിട്ടുമെന്നും പറഞ്ഞ ഒരു ചാൻസ് സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് റൗളിൻ്റെ ഒരു കാർഡ് ടൈപ്പ് ലെജൻഡറി കാർഡ് ടൈപ്പ് അവർ ഇട്ടായിരുന്നു. അതല്ലാണ്ട് ആ മീയുടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത വേറൊരു ഇവൻറ്റാണ് നമ്മുടെ ഈ കാണുന്ന പ്ലേസ്. ഇത്രയും പ്ലേസ് നമ്മുടെ റിവാൾഡോ, ഇർവിൻ, പിർലോ, അൽഡേർ, മാൽഡീനി, അക്കാമുറ, ബാറ്റിസ്റ്റുറ്റ, ഫിഗോ, കാഫു, ബെർക്കാമ്പ്, പിജെച്ചക്ക്, ഇത്ര പ്ലേസും നിലവിൽ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ഗെയിമിൽ കൺഫേംഡ് ആണ്. അപ്പോൾ ഈ പ്ലേസിനൊക്കെ വെട്ടറൻ ബോണസിൻ്റെ റിവാർഡ്സോ അല്ലെങ്കിൽ ഇവൻറ്റിൻ്റെ റിവാർഡ്സൊക്കെ ആയിട്ടൊക്കെ അവർ കൊടുക്കണതാണ്. അപ്പോൾ ഈ പ്ലേസൊക്കെ അടുത്ത വർഷം അവൈലബിൾ ഈ ഫുട്ബോളിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് അവരിപ്പോൾ റിവാർഡായിട്ട് ഇട്ടേക്കണേ. പിന്നെ അതല്ലാണ്ട് എല്ലാം ചോദിച്ചാൽ വേറൊരു സംഭവമാണ് നമ്മുടെ റൊണാൾഡോ, നെയ്മർ, മെസ്സി, അൽഫോൺസോ ഡേവിസ്, റാഷ്ഫോർഡ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്ലേസാണ്. അപ്പോൾ അവരുടെ കാര്യം എന്താവും എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരുടെ കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെയിട്ട് വെബ്സൈറ്റിലെങ്ങോ എവിടെയോ അവരുടെ ഒരു കാര്യമോ ഡീറ്റെയിൽസോ കൊണാമി അല്ലെങ്കിൽ പെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഫുട്ബോളിൻ്റെ വെബ്സൈറ്റിലും പറയുന്നൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് കൺഫേംഡ് ആയിട്ട് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അവരുടെ കാർഡ് ടൈപ്പ് എങ്ങനെയായിട്ട് മാറും എന്നൊക്കെ. അപ്പോൾ ഇതിൽ നോക്കാണെങ്കിൽ റൊണാൾഡോക്ക് അടുത്ത വർഷം എനിക്ക് തോന്നുന്നു അംബാസഡർ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് അറിയില്ല. അതല്ലാണ്ട് ചോദിച്ചൊരു റൂമർ അല്ലെങ്കിൽ ഒരു ഡൗട്ട് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത വർഷം ഈ പറഞ്ഞ ക്ലബ്സിൻ്റെയൊക്കെ അടുത്ത വർഷത്തേക്കുള്ള കോൺട്രാക്റ്റൊന്നും അവർ പുതുക്കിയിട്ടില്ല എന്നാൽ കേൾക്കുന്നുണ്ട്, അങ്ങനെ കുറേ റൂമറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ലൈസൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ നിലവിൽ ഈ പറഞ്ഞ ക്ലബ്സൊക്കെ അവിടെ ലൈസൻസിൽ അവർ ഇട്ടിട്ടുണ്ട്. അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിലെന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റോ ഒരു ഡീറ്റെയിൽസോ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇനിയും ഈ ഫുട്ബോളിനൊക്കെ ബേസ് ചെയ്യുന്ന ഡൗട്ടോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ വേറെ വീഡിയോ കാണാം. ഓക്കെ.